എല്ലാവർക്കും സിംസ് കിഡൂസിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ മസാല ഈസി ആയിട്ട് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് എല്ലോടുകൂടിയ ചിക്കൻ ഒരര കിലോ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ ഒരു 20 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൂടായ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഫ്രൈ ആവരുത്. ചിക്കൻ പകുതി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേ എണ്ണയിലോട്ട് ഒരു കറുവപ്പട്ട, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തതൊട്ട് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ഓരോ ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ചിക്കൻ ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് 5 മിനിറ്റ് കൂടി നന്നായിട്ട് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.